അത്ഭുത രോഗശാന്തിക്കാരുടെ കാപട്യം തിരിച്ചറിയുവാൻ ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി എനിക്ക് പറയാനുള്ളത് കൂടെ ഒന്ന് കേട്ട് നോക്കുക. സ്വാഗതം, നമസ്കാരം, വണക്കം, വെൽക്കം. കഴിഞ്ഞ 30-40 വർഷങ്ങളായി അത്ഭുത രോഗശാന്തി കൊണ്ട് വളരെയധികം ധനലാഭവും പ്രശസ്തിയും ആർജിച്ച ചിലരെയൊക്കെ ശ്രദ്ധിക്കുവാനും അവർ ആശ്രയിക്കുന്ന തന്ത്രങ്ങളും മുറകളും രീതികളും അല്പം യുക്തിസഹജം മനസ്സിലാക്കുവാനുമായി ശ്രമിച്ചതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ ഏവരുമായി പങ്കിടുവാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആദ്യമായി നാം പരിഗണിക്കേണ്ടത് രോഗശാന്തി വരുത്തുന്നവൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, ദൈവികമായ ശക്തി അവനിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം അത്ഭുത രോഗശാന്തി അവൻ നടത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ അത്ഭുത രോഗശാന്തി നടത്തുന്നവർ സാധാരണ വിശ്വാസികളിൽ നിന്ന് വളരെ വ്യത്യസ്തമുള്ളവരും നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിനും ബഹുമാനത്തിനും അർഹതയുള്ളവരുമാണ് എന്ന ഒരു ധാരണയാണ് പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൽ എക്കാലവും നിലനിന്നിരുന്നത്. അത് പൂർവാധികമായി ഇപ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പരിഗണിക്കാതെ പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പ്രതിഭാസം, എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകൾ അവരിൽ അനിതര സാധാരണമായ ചില സിദ്ധികളുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് നാം പരിഗണിക്കേണ്ടതാണ്. ഉദാഹരണത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ കൂടുതൽ സ്പഷ്ടത പ്രാപിപ്പാൻ സാധ്യമാകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് ശ്രമിക്കട്ടെ. വളരെ വിജയം കൈവരിക്കുകയും ശതകോടികൾ കൊയ്തെടുക്കുകയും ചെയ്ത ഒരു അത്ഭുത രോഗശാന്തി വിദഗ്ധൻ ചെയ്യുന്ന ഒരു ടെക്നിക്, ഇത് പലരും ചെയ്യുന്നതാണ്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയും, അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹം ചെയ്യുന്നത് അവിടെ കടന്നു വരുന്ന ആളുകളുടെ ഇടയിൽ വളരെ തന്ത്രപൂർവം എന്ന് ആരും തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളെ പ്ലാൻ ചെയ്യും. ഇപ്പോൾ ഒരു ഹാളിൽ ഒരു 50 സീറ്റുണ്ടെങ്കിൽ അതിൽ അവിടെയും ഇവിടെയും അവിടെയും ഇവിടെയും ഒരു 10 12 പേരെ നല്ല പരിശീലനം കൊടുത്ത് ഇരുത്തും. അവരവിടെ ഇരുന്ന് ആരാധിക്കുകയാണ്. ഇപ്പോൾ ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് അവരെ പരിചയമില്ല, അവർ വന്നവരുടെ അടുത്തിരിക്കുന്നു. ഇരിക്കുമ്പോൾ അവർ പതുക്കെ സംഭാഷണം ആരംഭിച്ച് ആ സംഭാഷണത്തിൽ കൂടെ വന്ന വ്യക്തികളുടെ ഓരോ വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ പേര്, എവിടെ നിന്ന് വരുന്നു, അവരുടെ പ്രശ്നം എന്താണ് എന്ന വിവരങ്ങൾ ശേഖരിച്ച് അവർ ഈ പറയുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ വാട്സാപ്പ് മുഖാന്തരം ഈ ദേവദാസിനെ അറിയിക്കുന്നു. ഈ ദേവദാസിൻ്റെ കയ്യിൽ എപ്പോഴും ഫോണുണ്ടായിരിക്കും. അത് അവിടെ കടന്നു വരുന്ന കൂടി വരുന്ന ആളുകളുടെ കണ്ണിൽപ്പെടാതെ അത് നിൽക്കുന്ന ആ പ്രസംഗ പീഠത്തിൻ്റെ ഒരു വശത്ത് ഒളിച്ചു വച്ചിരിക്കും. സൗകര്യമായി അത് നോക്കി കാര്യങ്ങൾ വരുന്ന ദൂതുകൾ മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങൾ ഗ്രഹിച്ച് അതിനെ ആസ്പദമാക്കി അദ്ദേഹം വിളിച്ചു പറയും, ഇങ്ങനെ കട്ടപ്പനയിൽ നിന്ന് വന്ന ജോണിക്കുട്ടിക്ക് നട്ടലിന് പ്രശ്നമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അവൻ എഴുന്നേറ്റ് നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ കട്ടപ്പനയിൽ നിന്ന് വന്ന ജോണിക്കുട്ടിയുടെ അടപ്പളയിൽ അവൻ അത് ഒരു വലിയ അത്ഭുതമായി അനുഭവപ്പെടും. കാരണം എന്താണ്? ഇങ്ങനെ ഈ വ്യക്തി അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ
അങ്ങനെ അറിഞ്ഞ് അപ്രകാരം തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായി വിളിച്ചു പറയണമെങ്കിൽ സാധാരണ മനുഷ്യരെ കൊണ്ടൊരു സാധ്യമല്ല. മനുഷ്യരുടെ പൊതുവായ ചിന്തയിൽ സാധാരണ മനുഷ്യരെ കൊണ്ട് സാധ്യമല്ലാത്തതെല്ലാം ദൈവത്തിൻ്റെ ക്രിയയാണ് എന്ന ഒരു ധാരണയാണ്. അതിൻ്റെ ഒരു ചെറിയ എപ്പോഴും റോഡിൽ കൂടെ കാണാവുന്ന ഒരു ആവിഷ്കാരം ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധയിൽ തീർച്ചയായും പെട്ട് കാണും ചില കാറുകളുടെ പുറകിൽ ഗോഡ്സ് ഗിഫ്റ്റ് എന്നെഴുതി വെക്കുന്നത് നിങ്ങൾ കാണാം. ഈ കാറുകൾ ഒട്ടുമുക്കാലും ചെറിയ കാറുകളായിരിക്കും. വലിയ വിലയുള്ള ഒരു കാറിൻ്റെ പുറകിലും ഗോഡ്സ് ഗിഫ്റ്റ് എന്നെഴുതി നിങ്ങൾക്കൊരിക്കലും കാണുവാൻ കഴിയുകയില്ല. അതേസമയം ഒരു 10 ലക്ഷത്തിന് താഴെയുള്ള അല്ലെങ്കിൽ 7 ലക്ഷത്തിന് താഴെ വില വരുന്ന കാറുകളുടെ പുറകിൽ ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് എഴുതി വെക്കും. ചില ഓട്ടോറിക്ഷയുടെ പുറകിലും ഇത് എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അത് വാങ്ങിച്ചിപ്പോൾ ഉപയോഗിക്കുന്ന അതിൻ്റെ ഉടമയ്ക്ക് അവൻ്റെ ജീവിതത്തിൽ ഒരു 4 ചാടൻ വണ്ടി വാങ്ങിക്കാനോ ഉപയോഗിക്കുവാനോ സാധ്യമാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ സാഹചര്യം മാറിയതുകൊണ്ട് ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കുന്നത് കൊണ്ട് അപ്രകാരം സാധിച്ചപ്പോൾ, അയ്യോ ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഇതെൻ്റെ ബുദ്ധിയെ കവിയുന്നതാണ് എന്ന ആ ഒരു വലിയ അനുഭവം, വൈകാരികമായ അനുഭവത്തെ എപ്രകാരമാണ് വെളിയിലൊന്ന് പ്രദർശിപ്പിക്കേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ പൊന്തി വരുന്ന ഒരേ ഒരു സാധ്യത, ഇത് എൻ്റെ അധ്വാന ഫലമല്ല, ഇത് ഞാൻ നേടിയതല്ല, പിന്നെയോ ദൈവം എനിക്ക് എൻ്റെ വിശ്വാസത്തിൻ്റെ മാറ്റളന്നിട്ട് പ്രതിഫലമായിട്ട് നൽകിയതാണ്, എന്നെക്കൊണ്ടൊക്കാത്ത കാര്യം ദൈവവിധ എനിക്ക് തന്നിരിക്കുന്നു എന്ന ഒരു സമീപനത്തിലാണ് ഇപ്രകാരം ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നത്. ഇത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. ഇതേ മനഃശാസ്ത്രമാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത്. നമുക്കാർക്കും അവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ, ഇവിടെ മാറി കട്ടപ്പനയിൽ വന്ന ജോണി വന്നെന്നോ ജോണിയുടെ നട്ടല് പൊട്ടിയെന്നോ അപ്പുറത്തിരിക്കുന്ന സാറാമ്മയ്ക്ക് ഏതാണ്ട് അപസ്മാര രോഗമുണ്ടെന്നോ അവൾ 13 വർഷമായിട്ട് ഇതുകൊണ്ട് കഷ്ടപ്പെട്ട് പലയിടങ്ങളിലും പോയി ചികിത്സ തേടിയിട്ടും ആശ്വാസം കിട്ടുന്നില്ല എന്നോ ഇതൊന്നും നമുക്ക് മനസ്സിലാകില്ല. എന്നാൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ളൊരു ദൈവദാസൻ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മൾ അന്ധാളിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ അന്ധാളിപ്പിന് നാം കൊടുക്കുന്ന വിവക്ഷയാണ്, ഇൻറ്റർപ്രിറ്റേഷനാണ്, ഇത് ദൈവത്തിൻ്റെ ശക്തി ഈ വ്യക്തിയിൽ കൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഇത് നാം വ്യക്തമായി മനസ്സിലാക്കണം. ഇനിയും ഇതിനോടനുബന്ധമായി പറയാനുള്ളത്, ഈ ഒരു അത്ഭുത അവസ്ഥ, അത്ഭുത രോഗശാന്തി എന്ന് പറയുമ്പോൾ ഒരു കാലത്തതിനെ വിശ്വാസ രോഗശാന്തി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാരും അത് ആ പദം പ്രയോഗിക്കാറില്ല. ഫെയ്ത്ത് ഹീലിംഗ് എന്ന പദം ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ അത്ഭുത രോഗശാന്തി എന്ന പദപ്രയോഗമാണ് കേരളത്തിൽ നടന്ന കേരളത്തിന് വെളിയിൽ ഇപ്പോഴും ഇംഗ്ലീഷ് ഭാഷയിൽ ഫെയ്ത്ത് ഹീലിംഗ് തന്നെയാണ് പറയുന്നത്. പക്ഷെ കേരളത്തിൽ അത് കുറച്ചുകൂടെ സത്യസന്ധമായിട്ട് അത്ഭുത രോഗശാന്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത്ഭുതം, അത്ഭുതം, അത്ഭുതം. എന്താണ് ഈ അത്ഭുതം? സാധാരണ മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ ആരൊക്കെ ചെയ്യുന്നു, ആ അവസരത്തെ, ആ സാധ്യതകളെ, ആ അനുഭവങ്ങളെ നാം അത്ഭുതത്തോടെയാണ് കാണുന്നത്. അത്ഭുതങ്ങൾ നാം എപ്പോഴും ദൈവത്തോട് ചേർത്താണ് ചിന്തിക്കുന്നത്. എവിടെയൊക്കെ ദൈവമുണ്ടോ അവിടെയൊക്കെ അത്ഭുതം നടന്നിരിക്കും. എവിടെയൊക്കെ അത്ഭുതം നടക്കുന്നു അവിടെ ദൈവം ഉണ്ടായിരിക്കും. ദൈവമാണ് എൻ്റെ ചാലകശക്തി എന്നാണ് ആളുകൾ അവരുടെ പരിമിതി കൊണ്ട് അങ്ങനെ വിശ്വസിച്ചു പോവുകയാണ്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണം പഴയ നിയമത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേൽ താഴ്വരയിൽ വസിക്കുന്ന ജനം, അവർ ഒരു വലിയ അമ്പരചുംബിയായ ഒരു വലിയ ടവർ സൃഷ്ടിക്കുന്നു. അത് പണിത് അങ്ങോട്ട് വന്നപ്പോൾ അവരുടെ സർവ കഴിവും ഉപയോഗിച്ച് അവരുടെ ശാസ്ത്രീയ സാങ്കേതിക വിദ്യയുടെ അറിവിൻ്റെ മാഹാത്മ്യമേറിയ
വശങ്ങൾ പ്രയോഗിച്ച് അവർ ഈ ഗോപുരം പണിത് വന്നപ്പോൾ അവർക്ക് പിടികിട്ടാൻ വയ്യാത്ത വിധത്തിൽ ഇത് തകർന്നുപോയി, എല്ലാം തരികിടത്തെ ആയിപ്പോയി. അപ്പോൾ അതിന് അതിനെ അവരെങ്ങനെ മനസ്സിലാക്കും? ദൈവം ഇറങ്ങി വന്ന് ഈ ഗോപുരത്തെ തകർത്ത് കളഞ്ഞു. അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വളരെ വൈദഗ്ധ്യത്തോടുകൂടെ അത് സാമർഥ്യത്തോടെ ഞങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഏറ്റവും നല്ല സാമഗ്രികളൊക്കെ ഉപയോഗിച്ച് പണിതുയർത്തിക്കൊണ്ടുവന്ന ഗോപുരം എന്താണ് ഇപ്രകാരം തകിടം മറിഞ്ഞത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ദൈവം ഇത് ചെയ്തു. ഇവരൊരു ഗോപുരം പണിതാൽ ദൈവത്തിനെന്ത് നഷ്ടം വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രവൃത്തികൾ നടക്കുന്നത്. ഇനിയും നാം നമ്മുടെ സമകാലീന അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ, അത്ഭുത രോഗശാന്തി നടത്തുന്ന ആളുകൾ അവർ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ അത്ഭുതം എന്ന് പറയുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുക. അതായത് സാമാന്യ രീതിയിലല്ല ഇവിടെ നടക്കുന്നത്, ഇവിടെ നടക്കുന്നതെല്ലാം അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ സാമാന്യ ബുദ്ധിയിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ പരിഗണിക്കരുത്, യുക്തിസഹജമായി നിങ്ങളിതിനെപ്പറ്റി ചിന്തിക്കരുത്, കരുതരുത്, അന്വേഷിക്കരുത്, മനസ്സിലാക്കാൻ ശ്രമിക്കരുത് എന്ന ഒരു വലിയ നിർബന്ധം കൂടെ അവിടെയുണ്ട്. നമ്മളാരും ഈ അത്ഭുത രോഗശാന്തിയുടെ ഉപഭോക്താക്കളായി പോകുമ്പോൾ നമ്മുടെ യുക്തി കൂടെ കൊണ്ടുപോകാറില്ല. അത് വീട്ടിലെവിടെങ്കിലും വെച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, ഈ അത്ഭുത രോഗശാന്തിക്കാരുടെ ഇടത്തേക്ക് പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിന് ഈ അത്ഭുതം സൃഷ്ടിക്കുന്നതിന് ഈ വാട്സാപ്പ് എന്ന് പറയുന്ന ടെക്നോളജി അത് മാത്രമല്ല ഉപയോഗിക്കുന്നത്. അതിൻ്റെ മറ്റൊരു കാര്യമാണ് വലിയ സൗണ്ട് ഇഫക്ട്സും ലൈറ്റ് ഇഫക്ട്സും ഒക്കെ വെച്ചിട്ട് ഒരു മനഃശാസ്ത്രപരമായൊരു വിഭ്രാന്തി, ഒരു സൈക്കഡെലിക് എക്സ്പീരിയൻസ്. അതിൻ്റെ മറ്റൊരു മുഖമാണ് ഈ അത്ഭുത രോഗശാന്തി നടത്തുന്ന എല്ലാവരും മറുഭാഷ പറഞ്ഞിരിക്കും. അവർ സാധാരണ മനുഷ്യ സംസാരിക്കുന്നത് പോലെയോ ഏതെങ്കിലും ആശയം വിനിമയം ചെയ്യുന്നത് പോലെയോ ആയിരിക്കില്ല അവർ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. കാരണം സാധാരണ മനുഷ്യരെ പോലെ സംസാരിക്കുന്നവർക്ക് സാധാരണ മനുഷ്യരെ കവിയുന്ന ഒരു കഴിവും ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്നത് യുക്തിപൂർവം എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ ഈ മറുഭാഷ പറയുന്നതിൽ ഇത്രമാത്രം നിർബന്ധം കാണിക്കുന്നത്. ഈ മറുഭാഷ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥമെന്താണ്? അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചാൽ ലോകത്തിൽ മനുഷ്യജാതിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ? ആ ചോദ്യം വരാതിരിക്കാനാണ് പറയുന്നത് ഞങ്ങൾ മറുഭാഷ പറയുന്നത് മനുഷ്യർക്ക് കേൾക്കാനല്ല, ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ് മറുഭാഷ എന്നൊക്കെ വെറും പോത്തിനോട് പറയാൻ കൊള്ളാത്ത പരിപാടികൾ വളരെ സാമർഥ്യത്തോടെ അവതരിപ്പിക്കുന്ന നിങ്ങൾ കാണാം. പക്ഷേ ഇതിൻ്റെ യുക്തിപരമായൊരു വശമുണ്ട് എന്ന് എന്തുകൊണ്ടോ മലയാളിക്ക് മനസ്സിലാകുന്നില്ല. കാരണം സാധാരണ ഭാഷ സംസാരിക്കുന്നവൻ സാധാരണക്കാരനാണ്, അസാധാരണമായ ഭാഷ സംസാരിക്കുന്നവൻ അസാധാരണക്കാരനാണ്. എന്നാൽ മറുഭാഷ സംസാരിക്കുന്നതിൽ തന്നെ പോട്ടെ, മറുഭാഷ സംസാരിച്ചു, അത് സാധാരണ മനുഷ്യർ സാധാരണ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ പോലെ മറുഭാഷയിൽ സംസാരിക്കുന്നത്, എന്തിനാ സാറേ കിടന്ന് അലറുന്നത്, എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്, എന്തിനാണ് ഈ പമ്പ് റബ്ബർ പന്ത് തെറിക്കുന്നത് പോലെ നിന്ന് തെറിക്കുന്നത്, ഇതൊക്കെയും മനുഷ്യരുടെ മനസ്സിൽ സൃഷ്ടിക്കുവാൻ ഇവർക്ക് അത്യാവശ്യമുള്ള ഈ അത്ഭുതമെന്ന് പറയുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഈ ഓരോ അത്ഭുത രോഗശാന്തിക്കാർക്കും അവരുടേതായ ഓരോ ടെക്നിക്ക് ഉണ്ടായിരിക്കും. ഇപ്പം ബെനിഹിൻ എന്ന് പറയുന്ന ലോകത്തെമ്പാടും വളരെ പ്രശസ്തി ആർജിക്കുകയും ആയിരക്കണക്കിന് കോടി രൂപ സമ്പാദിക്കുകയും ചെയ്ത ബെനിഹിൻ, അദ്ദേഹത്തിന് രണ്ട് ജംബോ ജെറ്റ് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടെക്നിക്ക് എന്താണ്? അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹം ഒരു തള്ളുതള്ളും അപ്പോൾ ബോധം കേട്ട് വീണു.
അതവിടെ ഒരു ട്രിക്കാണ്. കാരണം നമ്മളെ കൊണ്ടൊക്കാത്തൊരു പരിപാടി, നമ്മളാരെങ്കിലും പിടിച്ച് തള്ളിയാൽ അവന് ഇങ്ങോട്ട് തള്ളി ഞാൻ വീഴും. അപ്പോൾ എന്നെ കൊണ്ടൊക്കാത്ത ഇതാ ബെനിഹിൻ ചെയ്യുന്നു. ബെനിഹിന് ഈ കലാപരിപാടി ആവിഷ്കരിച്ച ശേഷം കേരളത്തിൽ പലരും ഇപ്പോൾ സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന് പറയുന്ന ഒരു കൾട്ട് കുറുക്കൻ അമ്മ ഉണ്ട്, ടോം സക്കറിയൻ. അദ്ദേഹം ഇങ്ങനെ കൈയൊന്ന് വിശിയാൽ ഒരാളുടെ വീഴും. അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു പെണ്ണുണ്ട്, രാജാക്കാട് സിന്ധു, അവൾ ഫു എന്ന് വെച്ചാൽ ആളുകൾ വീഴും. ഇതെല്ലാം എവരുടെ ഓരോ ട്രിക്കുകളാണ്. കാരണം മനുഷ്യരുടെ മനസ്സിൽ ഈ അത്ഭുതം എന്ന് പറയുന്ന ഒരു വൈകാരികമായ അവസ്ഥ സൃഷ്ടിക്കണമെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഞൊടുക്കുവിദ്യ, ഓരോരുത്തർക്കും ഓരോ പേറ്റൻറ്റഡ് ഞൊടുക്കുവിദ്യകളെ കാണുകയുള്ളൂ. അതവർ വളരെ തന്മയത്വത്തോടുകൂടെ പ്രയോഗിക്കുകയും അങ്ങനെ പ്രയോഗിക്കുന്നതിൻ്റെ ആ ഇഫക്റ്റ് മറ്റുള്ളവർ കാണുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ യുക്തിസഹിതമായി ചിന്തിക്കുവാനോ സാമാന്യ ബുദ്ധി പ്രയോഗിക്കാനും അല്ല അവിടെ ആളുകൾ വരുന്നത്. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് അത്ഭുതപ്പെടുത്തി, വൈകാരികമായി ഞങ്ങളെ ഒന്ന് കളിപ്പിച്ചു തരണം എന്ന താല്പര്യത്തിൽ മാത്രം വരുന്നവരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുമ്പോൾ അവരും ഈ അഭിനയിക്കുന്ന ആളുകൾ തമ്മിലുള്ള ഒരു വലിയ സഹകരണമുണ്ട്. അതിൻ്റെ ഫലമായി ഇങ്ങനെയുള്ള വിഭ്രാന്തികൾ അനായാസമായി സൃഷ്ടിക്കപ്പെടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവരെക്കാളൊക്കെയും നമ്മെ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തേണ്ടത് ഇല്യൂഷനിസ്റ്റ് എന്ന് പറയുന്ന ഇല്യൂഷൻ എന്ന് പറയുന്നൊരു കലാപരിപാടിയുണ്ട്. ഇപ്പം ഡേവിഡ് ബ്ലെയിൻ എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹത്തെപ്പറ്റി പല ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ നിങ്ങൾ കണ്ടു കാണും. അവരൊക്കെ ഇല്യൂഷനിസ്റ്റാണ്. അവർ നടത്തുന്ന പരിപാടികൾ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മനുഷ്യ സാധ്യതകൾക്ക് വളരെ 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 അപ്പുറത്ത് കടന്നു എന്ന് അവർ ചില കാര്യങ്ങൾ നിർവഹിക്കുന്നത് നമുക്ക്. പക്ഷേ അവരാരും വിശ്വാസം കൊണ്ടാണെന്നോ അവരിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടെന്നോ ഒന്നും അവകാശപ്പെടാറില്ല. അവരവരെ തന്നെ ഇല്യൂഷനിസ്റ്റ്, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി അല്പം എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അല്പം ഒരു ആശ്വാസം, ഒരു സന്തോഷം, നൈമേഷികമായ ഒരു ആസ്വാദ്യത ഉണ്ടാക്കി തരിക മാത്രമാണ് ഞങ്ങളുടെ കടമ എന്ന് പറഞ്ഞ് സത്യസന്ധമായി ഈ അത്ഭുത രോഗശാന്തി കലാകാരന്മാരെക്കാൾ സത്യസന്ധമായി ജീവിക്കുന്ന അനേകം ഇല്യൂഷനുകളുണ്ട്. ഇപ്പോൾ ഭാരതത്തിൽ തന്നെ സർക്കസ് കളിക്കുന്നവരുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, മാവേലിക്കരയുള്ള ഒരു സാമ്രാട്ടുണ്ട്, സാമ്രാജ് നടത്തുന്ന സർക്കസ് പരിപാടി കേരളത്തിലെ എല്ലാ അത്ഭുത രോഗശാന്തികളും നടത്തുന്ന കലാപരിപാടികളെക്കാൾ എത്രയോ വലുതാണ്. പക്ഷേ സാമ്രാജ് ഒരിക്കലും പറയുകയില്ല, ഞാൻ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ കലാപരിപാടികൾ ഇങ്ങനെ നടത്താൻ എനിക്ക് സാധിക്കുന്നത് എന്നദ്ദേഹം ഒരിക്കലും പറയുകയില്ല. എന്നാൽ ഈ പരിപാടിയുടെ ഏതെങ്കിലും ഒരു അംശം മാത്രം മനസ്സിലാക്കുകയും അതിൽ ഹിമാലയം പോലെ പച്ചക്കള്ളം ചേരുവയായി ചേർക്കുകയും ചെയ്തിട്ടാണ് ഈ അത്ഭുത രോഗശാന്തികൾ മനുഷ്യൻ്റെ വിഡ്ഢിത്തരമെന്ന് പറയുന്ന ഈ കമ്പോളത്തിൽ അവിടെ ചരക്ക് കൊണ്ടുവന്ന് വിറ്റ് കോടീശ്വരന്മാരാകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ക്രിസ്ത്യാനിക്കില്ലാതെ പോയല്ലോ എന്നോർത്ത് ഞാൻ ലജ്ജിച്ചു പോവുകയാണ്. ഇനി മറ്റൊരു ചിന്ത കൂടെ ഇതിനോട് ചേർത്ത് അവതരിപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. അത്ഭുത രോഗശാന്തിക്കാരുടെ പറഞ്ഞോ പറയാതെയോ ഉള്ള അവകാശവാദം, അവർക്ക് ദൈവവുമായൊരു പ്രത്യേകമായ ഇക്വേഷൻ ഉണ്ട്. അതുകൊണ്ട് അവർ കൈവച്ച് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ അവർ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് അത് ചെയ്യാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്ന ഒരു ഗതികേടിലായിപ്പോയി. നമ്മൾ ദൈവത്തെപ്പറ്റി പറയുമ്പോൾ ദൈവം സർവജ്ഞാനിയാണ് എന്ന് നാം പറയുന്നു അല്ലേ. ഗോഡ് ഈസ് ഓംനീഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അതിൻ്റെ പൂർണ്ണത, ആകത്തുക ഇത് സംഭവിക്കുന്നതിന് മുന്നമേ തന്നെ ദൈവത്തിന് അറിയാമെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥങ്ങളിലൊന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനിയും നടക്കാനിരിക്കുന്നതുമായ എല്ലാ സംഭവങ്ങളുടെയും ആകത്തുകയുടെ പൂർണ്ണത അറിയുന്നവനാണ് സർവജ്ഞാനി എന്ന പദത്തിന് അർഹതയുള്ളത്.
അങ്ങനെയാണ് ദൈവത്തെ സർവജ്ഞാനി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ദൈവത്തെപ്പറ്റി നമുക്ക് നമ്മുടെ ഉള്ളിൽ വെച്ച് പുലർത്തുവാൻ താല്പര്യമുള്ള സങ്കല്പം എന്താണ്? ഒന്നും അറിയാൻ വയ്യാത്ത ഒരു മൊണ്ണയാണ് ദൈവം എന്നല്ലേ. ഇപ്പോൾ എനിക്കൊരു രോഗം വന്നു, എനിക്കങ്ങനെ രോഗം വരുമെന്ന് ദൈവത്തിന് മുന്നമേ അറിയാം. എന്ന് മാത്രവുമല്ല, എനിക്ക് രോഗം വന്നാൽ ഞാൻ ബലഹീനനാണ്, ഞാൻ ഏതെങ്കിലും അത്ഭുത രോഗശാന്തി വിദഗ്ധനെ അന്വേഷിച്ച് പോകും, പോയാൽ അവൻ എൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കും, എൻ്റെ ചെവി പൊട്ടുന്നതുപോലെ അവൻ മറുഭാഷ പൊട്ടിക്കും, അതിൻ്റെ വീര്യം സഹിക്കാൻ വയ്യാതെ എനിക്ക് അവൻ്റെ രോഗം മാറ്റിക്കൊടുത്തേ ഒക്കത്തുള്ളൂ, അല്ലാതെ അതിനോട് നിസ്സംഗത പാലിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇപ്പോൾ സജിത് പാസ്റ്റർ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ കൈവച്ചു, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ അത്ഭുതം ചെയ്തേ പറ്റത്തുള്ളൂ എന്നും ദൈവത്തിന് നേരത്തെ അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സജിത് പാസ്റ്ററെ കൊണ്ട് ഈ ജോലി ചെയ്യിക്കാതെ നേരത്തെ ദൈവത്തിന് തീരുമാനിച്ചുകൂടെ ഈ കിടവന് ഈ രോഗം ഈ തളർവാദം വേണ്ട, ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ കാര്യം? തീർന്നില്ല. അപ്പോൾ ദൈവം സർവജ്ഞാനിയാണെന്ന് പറയുന്നതും അതേ ദൈവത്തിൻ്റെ പേരിൽ രോഗശാന്തി നടത്തുന്നതും തമ്മിൽ യാതൊരു പൊരുത്തത്തിനും സാധ്യതയില്ല. രോഗശാന്തി ഒരു വ്യക്തിയിൽ കൂടെ സംഭവിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ മേൽ നിരുപാധികമായ അധികാരമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ മേൽ നിരുപാധികമായ സ്വാധീനം അല്ലെങ്കിൽ നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ ആ ദൈവം ആ വ്യക്തിയേക്കാൾ വളരെ തരം താണ ഒരു പ്രതിഭാസമായിരിക്കണം. കാരണം ചാക്കോച്ചനും മറിയാമ്മയ്ക്കും നന്മ ചെയ്യണം, നന്മ മാത്രമേ ചെയ്യാവൂ എന്ന് ഈ ദൈവത്തിന് അറിഞ്ഞുകൂടാ. ഈ ദൈവത്തിന് ഏതോ കളിതമാശ തോന്നി, ആ ചാക്കോച്ചൻ തളർന്നു പോകട്ടെ, ചേച്ചമ്മയ്ക്ക് അപസ്മാരം പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. ഈ ചാക്കോച്ചനും ചേച്ചമ്മയും സജിത് പാസ്റ്റർ അടുത്ത് ചേർന്നു. പാസ്റ്റർ കൈവച്ച് പ്രാർത്ഥിച്ചു, മറുഭാഷ പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് ബോധം വന്നു, അന്നാണ് അത് തിരിച്ചെടുത്തിരിക്കുന്നത്, എൻ്റെ സൈഡിൽ നിന്നൊരു തെറ്റ് പറ്റി എന്നല്ലേ അതിനർത്ഥമുള്ളൂ, ഇതിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തെ കരുണയുടെ ഉറവിടമെന്നും സർവജ്ഞാനസ്നാനിയായ ദൈവമെന്നും മനുഷ്യർക്ക് നന്മ ചെയ്യുവാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ദൈവമെന്നും നാം അറിയുന്നുവെങ്കിൽ, ആ ദൈവത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ ഈ അത്ഭുത രോഗശാന്തി വിദഗ്ധത്തിൻ്റെ പുറകെ പോകുവാൻ സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമല്ല. ദൈവത്തിൽ വിശ്വസിക്കാത്തൊരു വ്യക്തിക്ക് മാത്രമേ ഈ അത്ഭുത രോഗശാന്തിക്കാരുടെ പുറകെ പോവുകയുള്ളൂ. കാരണം അവരങ്ങനെ പോകുമ്പോൾ അവർ ദൈവികമായതിനെ അന്വേഷിച്ച് പോകുന്നതല്ല പിന്നെയോ, സ്വന്തം കാര്യം എങ്ങനെയും നടക്കണം, കാര്യം കാണാൻ കഴുതയുടെ കാലം പിടിക്കണമെന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ അവിടെ പിശാച് സേവയുണ്ട്, അവിടെ പോയാൽ എൻ്റെ തളർവാദം മാറിക്കിട്ടുമെന്ന് രണ്ട് പേരെന്നെ അറിയിച്ചാൽ ഞാൻ അവിടെയും പോയെന്നിരിക്കും ഈ മനോഭാവമാണെങ്കിൽ. കാരണം ഇവിടെ നിന്ന് എങ്ങനെ എനിക്ക് വിടുതൽ ലഭിക്കുന്നു എന്നത് എനിക്ക് പ്രശ്നമല്ല, എനിക്കാകെപ്പാടെ വേണ്ടത് ഏത് വിധത്തിലാണെങ്കിലും എനിക്ക് വിടുതൽ വേണം. ഇതേ പ്രശ്നം ലോകത്തിൽ 100 ലക്ഷം പേർക്കുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് എൻ്റെ കാര്യം നടക്കണം, എൻ്റെ ഈ വിമിഷ്ടം ഒഴിഞ്ഞു കിട്ടണം, എനിക്ക് മാത്രം ഒരാനുകൂല്യം കിട്ടണം. ആ ആനുകൂല്യം ദൈവത്തിൽ നിന്ന് തട്ടിപ്പറിച്ച് എനിക്ക് തരുവാൻ കഴിവുള്ള സജിത് പാസ്റ്റർ അടുത്ത് ഞാൻ പോകും എന്ന് ഞാൻ, എന്നിട്ട് സജിത് പാസ്റ്ററിക്ക് ഞാൻ നല്ല കനത്ത ഒരു സമ്മാനവും കൊടുക്കും. ഇതിനപ്പുറത്തുള്ള ഒരു വിശ്വാസപരമായ പക്വതയോ ദൈവികമായ ബോധമോ താല്പര്യമോ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന മണ്ണവിശ്വാസികൾക്കില്ല എന്നത് പകൽ പോലെ സ്പഷ്ടമാണെങ്കിലും ഇതിനെപ്പറ്റി സത്യം സത്യമായി ഭയരഹിതമായി വസ്തുതാപരമായി ഒരു പരാമർശവും ഈ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഉദിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്.
അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് നന്നേ പ്രേരിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ രാത്രി 1:23 ആയതേ ഉള്ളൂ. ഈ സമയത്ത് ഇത് ചെയ്യാതെ ഉറങ്ങരുത് എന്ന് എൻ്റെ മനസ്സ് നിർബന്ധിക്കാൻ കാര്യം, ഈ അത്ഭുത രോഗശാന്തി വിദഗ്ധരെ കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിനും വിശ്വാസികളുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടിവ്, നാശനഷ്ടങ്ങൾ, അധപ്പതനം വളരെ ഭീകരമാണ്. ദയവായി നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ ആത്മീയ ജീവിതവും ഇതുമായി യാതൊരു ബന്ധവുമില്ല, ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളുടെ പുറകിൽ നമുക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത ചില ദൈവീകമായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. അവയെ പ്രാർത്ഥനയോടെ, എളിമയോടെ, തുറന്ന മനസ്സോടെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്ത് അത് ചൂണ്ടിക്കാണിക്കുന്ന തിരുത്തലുകൾ പ്രാപിപ്പാൻ നമുക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ പീഡയെന്നും പ്രയാസമെന്നും അല്ലെങ്കിൽ ശാപമെന്നും ഒക്കെ നാം ചിന്തിക്കുന്ന അവസ്ഥയിൽ കൂടെയും അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിയും. ഇംഗ്ലീഷിലൊരു കവിതയുണ്ട്, ആർക്കിബോൾഡ് മക്ലീഷ് എന്ന് പറയുന്ന ഒരു കവി എഴുതിയ ഒരു കവിതയുടെ ഒരു ചില വാക്കുകൾ ഇങ്ങനെയാണ്. ലൈറ്റ് ബ്രേക്സ് ഔട്ട് ഓഫ് ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. ലൈറ്റ് ബ്രേക്സ് ഔട്ട് ഓഫ് ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. അതും ഒരു അനുഭവം, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ വിശ്വസിക്കുക എന്നതാണ് ഒരു പക്ഷേ ഇതിനേക്കാൾ മേൽത്തരമായ വിശ്വാസം എന്നുകൂടെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നന്ദി, സ്നേഹം. എല്ലാവർക്കും ദൈവം സൽബുദ്ധി നൽകുമാറാകട്ടെ. ആമേൻ.